ന്യൂ ജനറേഷൻ കുട്ടികൾ ഒരു രക്ഷയുമില്ലാട്ടോ. അവരുടെ വായിൽ നിന്നും വരുന്നത് കേട്ടാൽ ചിലപ്പോൾ പെറ്റ തള്ള വരെ സഹിക്കില്ല. ചിലപ്പോഴോ ചിരിക്കണോ കരയണോ എന്നാവും സംശയം. ഗൾഫ് മേഖലയിൽ നടന്ന ഒരു സാഹിത്യ സംവാദത്തിൽ കൗമാരക്കാരും പങ്കെടുക്കുകയുണ്ടായി. കുട്ടികൾ അവിടെ കൂടിയ പഴയ തലമുറയിലെ എഴുത്തുകാർക്ക് നേരെ തൊടുത്തുവിട്ട ഒരു ചോദ്യശരം കിടിലനായിരുന്നു. ചോദ്യം ഇതായിരുന്നു: എഴുത്തുകാരന്റെ സംസ്കാരത്തെയാണോ എഴുത്തിന്റെ സംസ്കാരത്തെയാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? ശരിയല്ലേ ചോദ്യം? ഉന്നതമായ സർഗാത്മക സൃഷ്ടികൾ തന്നവർ ആണെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തെ പൂജിക്കേണ്ട കാര്യം ആർക്കുമില്ല. അഥവാ അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ അതും ഉയർന്ന തലത്തിലായിരിക്കണം. അല്ലാതെ നല്ല സാഹിത്യം എഴുതിയതുകൊണ്ട് മാത്രം അയാൾക്ക് എങ്ങനെയും നടക്കാം, അയാൾ ചെയ്യുന്നതെല്ലാം മഹത്താണെന്ന് പറയണം എന്ന ധാരണ എന്തായാലും ന്യൂ ജനറേഷന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ തമാശയും ആക്ഷേപഹാസ്യവും ആവശ്യമാണ്. അവ ശക്തമായ സാമൂഹ്യ വിമർശനം മാത്രമല്ല, സ്വയം വിമർശനം കൂടിയാവണം. മറ്റേതൊരു ആയുധത്തെക്കാളും ശക്തി ഒരു പുഞ്ചിരിക്കോ ചിരിക്കോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചിരിയുടെ വഴിയെ യാത്ര ചെയ്യാം. കൃഷ്ണവിലാസം, ഭഗീരഥൻ പിള്ള, ചെറിയ വീഡിയോ ഒന്ന്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.